ഹായ് ഹലോ, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 19/2021, ഡ്രൈവർ കം ഒ എ തിരുവനന്തപുരം ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ്. ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്കെല്ലാം പ്രൊഫൈൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ മെസ്സേജ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. സ്കാൻ ആൻഡ് അപ്ലോഡ് ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, LDV, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. കാറ്റഗറി നമ്പർ 19/2021, ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ഓർ ബിഫോർ 22/7/2022. ഈ മാസം 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ID, ആധാർ കാർഡിൻ്റെ കാര്യം പറയുന്നത്. PSC എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡാണ് ഉപയോഗിച്ച് വരുന്നത്. വേറെ ID ഉപയോഗിക്കണമെന്ന് ഒരാവശ്യമില്ല. ഇനി ആധാർ കാർഡ് ഇല്ലാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ PSC അറിയിച്ച് മറ്റുള്ള ID കാർഡുകൾ ഉപയോഗിക്കാം. 2, നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പേരും ജനനതീയതിയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അതിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയില്ല. പക്ഷേ PSC ആവശ്യങ്ങൾക്കാകുമ്പോൾ SSLC ഉപയോഗിച്ചാൽ മതി. അത് ബ്രാക്കറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, SSLC ഉപയോഗിച്ചാൽ മതിയെന്ന്. മൂന്നാമത്തത് സർട്ടിഫിക്കറ്റ് പ്രൂവിങ് 7th പാസ്, അതായത് 7th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ തേർഡ് ഫോം, ഇത് ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. SSLC ആണെങ്കിൽ അത് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ഡോക്യുമെൻറ്റ് ടു പ്രൂവ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് 3 ഇയേഴ്സ് സ്റ്റാൻഡിംഗ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് പെർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട്. അപ്പോൾ കുറച്ച് ജില്ലകളുടെ LDV പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എക്സ്ട്രാക്ട് വേണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും അതേപോലെ എക്സ്ട്രാക്ട് അപേക്ഷിച്ച് അതും ലൈസൻസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ എന്താണ് യോഗ്യത, 7th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവിടെ SSLC അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ അതിനൊപ്പം തന്നെ MVD അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ലേ, MVD ചെയ്തിട്ടുണ്ട്, അപ്ലോഡിങ് എങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് അത് നോക്കുക. അതിൻ്റെ ലിങ്കും DL എക്സ്ട്രാക്ട് എങ്ങനെ എടുക്കാം എന്നുള്ള അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. MVD അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്ത അഞ്ചാമത്തെ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ്, അത് ഫോർ OBC, അതായത് ഒതർ ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാർ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, ഈഴവയാണെങ്കിൽ ഈഴവ, അതേപോലെ ഹിന്ദു OBC ആണെങ്കിൽ അവർ, അതേപോലെ ഹിന്ദു നാടാർ, SAUC നാടാർ, അങ്ങനെ കുറേ ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് വില്ലേജ് ഓഫീസിൽ നേരിട്ട് അപേക്ഷിക്കാം, അതേപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പതിവായിട്ട് ഓൺലൈനാണ്, അപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപേക്ഷിച്ചിട്ട് ആ ഒരു പ്രിൻ്റ് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്രൂവ് ആക്കി തരും. അപ്രൂവ് ആയ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അക്ഷയയിൽ പോയിട്ട് തന്നെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് SC ST കാർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതും വില്ലേജ് ഓഫീസ് ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കുക. അത് 3 കൊല്ലമാണ് പഴക്കം, കാലപ്പഴക്കം, അതായത് വാലിഡിറ്റി എന്ന് പറയുന്നത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 1 കൊല്ലമാണ്. അപ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി 2 സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ 2 സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 വർഷം തന്നെയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ SC ST കാർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ്, ഒരുപാട് പർപ്പസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി സർവീസിൽ നിലവിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അവർ PSC ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ എല്ലാ ജില്ലകൾക്കും മറ്റുള്ള ജില്ലകൾ വരാത്ത ജില്ലകൾക്കും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ ഇൻഫർമേഷനുമായി, ക്ലാസ്സുമായി, വീഡിയോമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ്, ഹാരിസ്, ഗുഡ് ബൈ.